നമസ്കാരം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷനിലെ മൊമെന്റത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ രണ്ട് സെയിം സൈസും ഷേപ്പുമുള്ള ബോൾസ് നമ്മൾ എടുക്കുക. ഒരു ബോളിൽ നമ്മൾ സാൻഡ് വെച്ച് ഫില്ല് ചെയ്യുക. ഇവിടെ നമ്മൾ ഒരു ട്രേയിൽ വെറ്റ് സാൻഡ് നിറയ്ക്കുക. ടേക്ക് ടു ഐസ്ക്രീം ബോൾസ് ഓഫ് ഐഡന്റിക്കൽ സൈസ് ആൻഡ് ഷേപ്പ് ആൻഡ് ഫിൽ വൺ വിത്ത് സാൻഡ്. ഫിൽ എ വൈറ്റ് ട്രേ വിത്ത് എ വെറ്റ് സാൻഡ്. ഇനി നമ്മൾ ഈ രണ്ട് ബോളുകളും സെയിം ഹൈറ്റിൽ നിന്ന് ഈ വെറ്റ് സാൻഡിലേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഈ ബോള് ഈ സാൻഡിൽ വന്ന് വീഴുമ്പോൾ എവിടെയായിരിക്കും കൂടുതൽ ഡീപ്പർ ആയിട്ടുള്ള പിറ്റ് ഉണ്ടാക്കുക, ഒരു ചെറിയ കുഴി അവിടെ ഉണ്ടാക്കുക. അപ്പൊ നമുക്കറിയാം മാസ് കൂടിയ ബോളായിരിക്കും വലിയ അല്ലെങ്കിൽ ഡീപ്പർ പിറ്റ് ഈ സാൻഡിൽ ഉണ്ടാക്കുക. ഡ്രോപ്പ് ദ ടു ഐസ്ക്രീം ബോൾസ് ഫ്രം സെയിം ഹൈറ്റ് ഓൺ ടു ദിസ് വെറ്റ് സാൻഡ്. വിച്ച് ബോൾ ഫോംഡ് ഡീപ്പർ പിറ്റ് ഓൺ ദ സാൻഡ്? ബോൾ വിത്ത് ഹയർ മാസ്. അടുത്തതായിട്ട് ഇതേ എക്സ്പെരിമെന്റ് തന്നെ സെയിം മാസുള്ള രണ്ട് ബോളുകൾ ഉപയോഗിച്ച് ഡിഫറെന്റ് ഹൈറ്റിൽ നിന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ നമുക്ക് അറിയാവുന്നതാണ് ഹൈറ്റ് കൂടുമ്പോൾ വെലോസിറ്റി കൂടും അല്ലെ. വാട്ട് ഹാപ്പൻസ് ടു ദ വെലോസിറ്റി ഓഫ് ദ ബോൾ വെൻ ഇറ്റ് ഫോൾസ് ഫ്രം ദ ഗ്രേറ്റർ ഹൈറ്റ്? ഇൻക്രീസസ്. ഇനി വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് സാൻഡിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും കൂടുതലായിരിക്കും. വാട്ട് ഹാപ്പൻ ടു ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ സാൻഡ് When its velocity increases, ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം മാസോ വെലോസിറ്റിയോ കൂടുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും കൂടുതലായിരിക്കും. ദ മോർ ദ മാസ് ആൻഡ് ദ വെലോസിറ്റി ഓഫ് എ മൂവിംഗ് ബോഡീസ് ദ മോർ ദെയർ ഇമ്പാക്ട്. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് മൊമെന്റം. അപ്പൊ നമുക്ക് മൊമെന്റം എന്താന്നുള്ളത് പഠിക്കാം. മൊമെന്റം എന്ന് പറയുന്നത് മൂവിംഗ് ഒബ്ജക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ്. മൊമെന്റം എന്ന് പറയുന്നത് ആ മൂവിംഗ് ബോഡിയുടെ മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റ് ആണ്. അപ്പൊ മൊമെന്റം ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് മൂവിംഗ് ഒബ്ജക്ട്. ഇറ്റ് ഈസ് മെഷേർഡ് അസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദ ബോഡി ആൻഡ് വെലോസിറ്റി. അപ്പൊ മൊമെന്റം പി ഇസ് ഈക്വൽ ടു മാസ് ഇൻടു വെലോസിറ്റി ആണ്. അപ്പൊ മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി മൊമെന്റം എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് എക്സ്പീരിയൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെലോസിറ്റി. അടുത്തതായിട്ട് മൊമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോബ്ലം നമുക്ക് മനസ്സിലാക്കാം. എ കാർ ഓഫ് 1000 കിലോഗ്രാം മൂവ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പൊ ഒരു കാർ അതിന്റെ മാസ് തന്നിട്ടുണ്ട് 1000 കിലോഗ്രാം ആണ്. അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ 1000 കിലോഗ്രാം ഉള്ള ഒരു കാറ് മൂവ് ചെയ്യാണ്. ഓൺ അപ്ലൈയിങ് ബ്രേക്സ് ഇറ്റ് കംസ് ടു റെസ്റ്റ് ഇൻ 5 സെക്കൻഡ്സ്. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 5 സെക്കൻഡിൽ അത് റെസ്റ്റിലെത്തുന്നു. അതായത് എൻ്റെ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? റെസ്റ്റിലാന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഇവിടെ എടുത്ത ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് 5 സെക്കൻഡിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് റെസ്റ്റിൽ എത്തുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റാസ് ഇത്രയൊക്കെയാണ്. മാസ് എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി വി എന്ന് പറയുന്നത് 0. ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡ്. സബ് ക്വസ്റ്റ്യൻ എ നമുക്ക് നോക്കാം. വാട്ട് ആർ ഇറ്റ്സ് ഇനീഷ്യൽ മൊമെന്റം ആൻഡ് ഫൈനൽ മൊമെന്റം? ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇനീഷ്യൽ മൊമെന്റവും ഫൈനൽ മൊമെന്റവും കണ്ടുപിടിക്കണം. അപ്പോൾ ഇനീഷ്യൽ മൊമെന്റം, മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പൊ ഇനീഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഐ വെച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. ഇപ്പൊ മാസ് എന്ന് പറയുന്നത് 1000. ഇനീഷ്യൽ വെലോസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ 1000 × 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 10,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ഈ കാറിന്റെ ഇനീഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഫൈനൽ മൊമെന്റം കണ്ടുപിടിക്കണം. ഫൈനൽ മൊമെന്റം കണ്ടുപിടിക്കാനായിട്ട് മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. അപ്പോൾ പി എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. അപ്പോൾ മാസ് എന്ന് പറയുന്നത് 1000, ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0. സോ ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ബോഡിയുടെ ഫൈനൽ മൊമെന്റം, അതായത് റെസ്റ്റിലാണ്. അപ്പോൾ ഫൈനൽ മൊമെന്റം എന്ന് പറയുന്നത് 0 ആണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെന്റം. അടുത്തതായിട്ട് നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടുപിടിക്കണം. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത്
ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം ആണ്. ഫൈനൽ മൊമെന്റം എന്ന് പറയുന്നത് എം വി മൈനസ് എം യു. അപ്പൊ നമുക്ക് ഫൈനൽ മൊമെന്റം സീറോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, മൈനസ് ഇനീഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് 10,000 ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു -10,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്നുള്ളതാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം. ഇപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയാം, നമുക്കറിയാം ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം, അതായത് എം വി മൈനസ് എം യു ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു, ദാറ്റ് ഇസ് ഈക്വൽ ടു -10,000 ആണ്. ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡ്. അപ്പൊ -10,000 ഡിവൈഡഡ് ബൈ 5, ദാറ്റ് ഈസ് ഈക്വൽ ടു -2,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ -2,000 ന്യൂട്ടൺ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.